Красивый. Индия, привет! От Дагестана, Хабиб Нурмагомедов, воу! Айсундай! ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ പീറ്റേഴ്സ്ബർഗിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ നമ്മൾ എണീച്ച് നേരെ നമുക്ക് ഇന്ത്യൻ കൗൺസിലേറ്റ് വരെയൊന്ന് പോകണം. പീറ്റേഴ്സ്ബർഗിലുള്ള അവിടെ പോയിട്ട് ഒരു ആവശ്യമുണ്ട്. ആദ്യം കൗൺസിലേറ്റിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ബാക്കി മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകും അടുത്ത് അങ്ങോട്ട്. നമുക്കിവിടെ നേരെ കൗൺസിലേറ്റിൽ പോകണമെങ്കിൽ ഒന്നുകിൽ മെട്രോ കയറി പോകാം, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകാം. കൗൺസിലേറ്റർ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേറെ അത് നോക്കി വരാം. Be careful. The doors are closing. Did you share a snuggle? നമ്മൾ അവിടെ നേരെ ബസ്സിൽ കയറി എന്നിട്ട് നേരെ കൗൺസിലേറ്റിലോട്ട് പോവാം. മെട്രോ ഉണ്ടോ? ദേ ആ കാണുന്ന ആ കൗൺസിലേറ്റ് ഓഫ് ഇന്ത്യ, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കൗൺസിലേറ്റ്. ഇന്ത്യ കൊടി പറക്കുന്നുണ്ടല്ലേ. ഉലിത്സാ റിലേവ 35 എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് നമ്മുടെ കൗൺസിലേറ്റ്. നമ്മൾ ദേ അകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. കൗൺസിലേറ്റിനകത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേരും ഡീറ്റെയിൽസും പാസ്പോർട്ട് നമ്പറും പർപ്പസ് ഓഫ് വിസിറ്റ് എഴുതി അവിടെ ഒപ്പിടണം. എന്നാലേ അവരകത്തോട്ട് വിടത്തുള്ളൂ. ഈ ബോഡി കാണിച്ചിരിക്കുന്നതാണ് അവരുടെ കൗൺസിലർ സർവീസസിൻ്റെ ചാർജസ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അറ്റസ്റ്റേഷൻ ഇത്ര, പലതിനും പല ചാർജാണ്. നമ്മൾ അവിടുന്ന് കഴിഞ്ഞ് നമുക്ക് നേരെ വെളിയിറങ്ങിയിട്ട് പോയി. ഇവിടെ കാണും കെ സി ഉണ്ടോ? അവിടെ കാണും. നമ്മൾ കെ സി വന്ന് ഒരു ബർഗറൊക്കെ മേടിച്ച് നേരെ ട്രാമ്പിലോട്ട് പോവാണ് ഗൈസ്. ആ ബജു നമ്മൾ പേശിയുടെ യാത്ര ഇൻട്രാമിൽ. ഹായ്, പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള ട്രാം. യെസ്, നമ്മളങ്ങനെ ട്രാമിൽ കയറി അടിച്ചു. സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ടുള്ള ട്രാമിലാണ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത്. സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ടുള്ള ട്രാം ആണെങ്കിലും ഒരു സീറ്റൊക്കെ മാറ്റി പുതിയ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ടെക്നോളജി വൈഫൈ വെച്ചുള്ള മറ്റേ കാർഡ്, മെട്രോ കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കയറണം എൻ്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഇനി അടുത്ത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരു ട്രാമുണ്ട്, രണ്ട് കണക്ഷനുണ്ട്. തിരിച്ചിനി അതിൽ കയറി പോകണം. ട്രാമ് ഞങ്ങൾ ഇവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ട്രാമിൽ കയറാനുള്ളൊരു കൊതി കൊണ്ട് ട്രാമിൽ കയറി പോവാം. നമ്മുടെ നാട്ടിലൊക്കെ മണൽ വാരിക്കൊണ്ട് പോകുന്നതിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞ് വാരിക്കൊണ്ട് പോകുന്ന റോഡിൽ നിന്ന് ഇവിടെ വീഴുന്ന മഞ്ഞ് ഇങ്ങനെ അപ്പം തന്നെ മാറ്റിക്കൊണ്ടിരിക്കും റോഡിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഫുള്ള് ചള്ളയായി. ഇപ്പം തന്നെ കുറച്ചുണ്ട്, പക്ഷേ ഇതൊന്നും അല്ല. നല്ല മഞ്ഞ് വീഴും, അവരപ്പം തന്നെ വണ്ടി വന്ന് മാറ്റി മാറ്റി കൊണ്ടുപോകും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അങ്ങനെ മാറ്റുന്നതൊക്കെ ഉള്ളത്. നടുക്ക് കിടക്കുന്ന ഒരു കട്ടിക്ക് ബാക്കിയെല്ലാം അത് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു. ഇത് ഓടുന്നതായിട്ട് വിളിക്കാതെ കൊള്ളാല്ലേ പുലിയും കളിക്കും. ഓണ അടുത്ത് യുദ്ധക്കപ്പൽ തന്നെയാണ് ഗായ്സ്. ശരിയാ, സസ്പെൻഷൻ പോരാ.
ഓപ്പണിംഗ് ബ്രിഡ്ജ് ആണോ അത്? ഓപ്പണിംഗ് ബ്രിഡ്ജ് ആണോ അത്? അങ്ങനെ നമ്മൾ വന്ന ട്രാമ് ചെയ്യേണ്ട പോന്നു. നമ്മളങ്ങനെ ട്രാമിൽ കയറി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇവിടെ പിന്നെ എവിടെ ഇറങ്ങിയാലും മെട്രോയും ട്രാമും ബസ്സും ഒക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും കയറി പോവാം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണുക, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മെട്രോ അടുത്ത് എവിടെ ഉള്ളു? ഞങ്ങളങ്ങനെ ട്രാമിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് അവിടെ ഒക്കെ നടന്ന് കുറച്ചൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അടുത്ത മെട്രോയ്ക്ക് കയറി. ഹെറിറ്റേജ് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ട്, അങ്ങോട്ട് പോകും. ഇവിടെ വന്നപ്പോൾ മെട്രോയുടെ അടി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മെട്രോ കയറണം. എന്താ നേരെ വേണം അങ്ങോട്ട് പോകാൻ. പുതിയ മെട്രോയിലേക്ക് കാണിക്കും നമ്മളെവിടെ എത്തി, ഇപ്പോൾ എവിടെ നിൽക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ മൊത്തം പഴയത് അതിലൊന്നും കാണിക്കത്തില്ല. നമ്മൾ മാപ്പ് നോക്കി തന്നെ മെട്രോ സ്റ്റേഷൻ വന്നപ്പോൾ ഇവിടെ ഒരു മേജറിൻ്റെ, പണ്ടത്തെ 1704 ഇവിടുത്തെ മേജറായിരുന്ന അഡ്മിനിസ്റ്റർ മേജറിൻ്റെ പടം, മാർബിൾ കഷ്ണം, ഫുള്ള് ചെറിയ ചെറിയ പല കളറുള്ള മാർബിൾ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കണ്ടോ, ഇത് ഫുള്ള് മാർബിൾ പീസ് പീസ് മാർബിൾ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഓരോ മെട്രോ സ്റ്റേഷനിലും ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ള് ഈ സ്റ്റേഷൻ്റെ പേര് തന്നെ അതാ, അഡ്മിറാത്തിൽസ്കായ. ഇവിടെയും അതുപോലെ തന്നെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേഷന്റെ മൊത്തം മാർബിള് കൊണ്ടുള്ള പരിപാടിയാണ്. ഇതാ മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വഴിയരകി ഹെഡ്സെറ്റൊക്കെ വിൽക്കുന്നൊരു ആള് കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. ഈ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയത് വഴിയരകി കുറേ കച്ചവടക്കാരുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ആ സ്റ്റൂള് വെച്ച് വെച്ചേക്കുന്നൊക്കെ അത് തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും. ഹെറിറ്റേജ് മ്യൂസിയത്തിൽ പോവാം. ഞാൻ മഞ്ഞൊക്കെ വീണാൽ ഇവർ അപ്പം തന്നെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കും സിബിറ ഹൗസിലൊക്കെ, അല്ലെങ്കിൽ ബസ്സും ലോറിയൊക്കെ വന്നു ഇങ്ങനെ തുറച്ചു കുറച്ച് പോകും. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേറ്റ് ഹെറിറ്റേജ് മ്യൂസിയത്തിന് മുമ്പിലെത്തി. ഓ അതുകൊണ്ടാക്കാണ് ഗായ്സ്, നമ്മളങ്ങനെ സ്റ്റേറ്റ് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് തന്നെ വേറെന്തോ മ്യൂസിയം ഉണ്ട്. ഇവിടെ എല്ലാം അടുത്തെടുത്താണ്. ഇവിടെ സ്പുട്നിക് ഇല്ലാത്തതുകൊണ്ട് എല്ലാ മ്യൂസിയത്തിലൊന്നും കയറ്റത്തില്ല. നമുക്കാണ് ഇന്ത്യ വാക്സിനേ ഉള്ളൂ. കയറാൻ പറ്റുമെന്ന് പോയി നോക്കട്ടെ, ചിലപ്പോൾ പറ്റുമായിരിക്കും. Индия, привет от Дагестана, Хабиб Нурмагомедов. Индия прекрасна, Индия красива, Индия кино, киноартисты, все красиво. Все, спасибо, спасибо большое. Спасибо большое. Я Индия Дибурия, да, это так и лемранду бой. Я молодой вроде никогда не ഇന്ത്യൻസ് അവർ ഡാഗിസ്ഥാനിൽ ഉള്ള റഷ്യ തന്നെ അങ്ങോട്ട് തുള്ളി സ്ഥലം ഡാഗിസ്ഥാൻ. അവിടെ നിന്ന് വന്ന് നമ്മളോട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോയി. പൊക്കോ പൊക്കോ വരുമോ? ഇവിടെ എപ്പോഴും ലോറി ഒന്ന് മഞ്ഞ് വീഴുന്ന ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും.
ലൈറ്റൊക്കെ കത്തി, ലൈറ്റൊക്കെ കത്തി, സന്ധ്യാദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. നമ്മളിവിടെ വന്ന് എല്ലാടം കണ്ടു, പക്ഷേ മ്യൂസിയത്തിനകത്ത് കയറാൻ പറ്റില്ല. ഇന്ന് തിങ്കളാഴ്ചയാണ് മ്യൂസിയം അവധിയാണ്, ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. നാളെ എന്തായാലും വന്ന് അകത്ത് കയറി നോക്കണം പറ്റുമെങ്കിൽ. അപ്പോൾ ഇന്ന് പറ്റുന്ന ഇടമൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, പറ്റുന്ന സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.